ഇത് തിരുവനന്തപുരം ജില്ലയിലെ വടിരക്കാട്ടുള്ള സർവേ ഡയറക്ടറേറ്റ് ഓഫീസ്. പഴമയും പുതുമയും കൈകോർക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും പ്രാചീന വൃക്ഷങ്ങളും പച്ചക്കറിത്തോട്ടവും ഹരിതസമ്പന്നമാക്കിയ പരിസര പ്രദേശങ്ങളും ഈ സർക്കാർ ഓഫീസിനെ വേറിട്ടൊരു ദൃശ്യവിസ്മയമാക്കി മാറ്റുന്നു. ഈ പച്ചപ്പിനെ തഴുകിയൊഴുകുന്ന കാറ്റിൽ പുതിയൊരു കാർഷിക സംസ്കൃതിയുടെ കാഹളം മുഴങ്ങുന്നു. തിരുവനന്തപുരം സർവേ ഡയറക്ടറേറ്റിന് കീഴിലുള്ള 1 ഏക്കർ 58 സെന്റ് സ്ഥലത്ത് ഓഫീസ് കെട്ടിടങ്ങളും പാർക്കിംഗ് ഏരിയയും ഒഴികെയുള്ള 80 സെന്റോളം വരുന്ന തരിശുഭൂമി, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, പാഴ്ചെടികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. ഈ പാഴ്നിലത്തെ മാലിന്യമുക്തമാക്കുകയും പച്ചക്കറി കൃഷിയിലൂടെ ഉപയോഗയോഗ്യമാക്കി തീർക്കുകയും ചെയ്യുക എന്നത് സർവേ ഡയറക്ടർ ടി മിത്ര IAS മുന്നോട്ട് വെച്ച ആശയമാണ്. വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിലാണ് ഇത്തരത്തിലൊരു മാതൃകാപരമായ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ആദ്യം വാഴക്കൃഷി ചെയ്യാം എന്നുള്ളത് എന്നതിനെ പറ്റി ചിന്തിക്കുകയും തുടർന്ന് പച്ചക്കറി കൃഷിയിലേക്ക് കടക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനെല്ലാം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് കൃഷി വകുപ്പുമായി ചേർന്ന് ഒരു പ്രോജക്റ്റ് വയ്ക്കുകയും ആ പ്രോജക്റ്റ് അവർ അംഗീകരിക്കുകയും അതിനാവശ്യമായ ഫണ്ട് കൃഷിവകുപ്പിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും 50 സെന്റ് വരുന്ന ഒരു ഭൂപ്രദേശത്താണ് ഈ പച്ചക്കറി കൃഷി സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. ഇതിനൊരു അംഗീകാരം എന്നുള്ള നിലയിലാണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ കാറ്റഗറിയിൽ ഇപ്രാവശ്യം കൃഷിവകുപ്പിന്റെ 1st സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇത് തീർച്ചയായും മറ്റ് വകുപ്പുകൾക്കും അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്ഥാപനങ്ങൾക്കും ഇതൊരു മാതൃകയാണ്. കുറഞ്ഞ കാലയളവിനുള്ളിൽ എങ്ങനെ ഇത്തരത്തിലൊരു സംരംഭത്തിൽ ഏർപ്പെടാം എന്നതിനൊരു മാതൃകയാണ്. ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ സാധിക്കും എന്നതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥല പരിശോധനയിൽ ഓഫീസ് വളപ്പിലെ 50 സെന്റ് ഭൂമി പയർ, പാവൽ, പടവലം, ചീര, വെണ്ട, വെള്ളരി, തക്കാളി എന്നിവ കൃഷി ചെയ്യാൻ അനുയോജ്യമെന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് സർവേ ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് കൃഷിക്കൂട്ടം എന്ന് നാമകരണം നൽകുകയും ഓഫീസ് കോമ്പൗണ്ട് കൃഷിയിടമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നമ്മുടെ ഈ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ശേഷം നമുക്കിവിടെ ഒത്തിരി തുറസായ സ്ഥലങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മളൊരു സർവേ ഡയറക്ടറുമായിട്ട് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ഐഡിയ ആണ് നമുക്കിവിടെ പച്ചക്കറി കൃഷി ആരംഭിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കൃഷിക്കൂട്ടം നമ്മുടെ ഓഫീസിൻ്റെ സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് ഒരു 10 ജീവനക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു കൃഷിക്കൂട്ടം ഞങ്ങൾ രൂപീകരിക്കുകയും അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ഏത് തരത്തിൽ വേണം എന്നുള്ളത് ആലോചിച്ച് കൃഷിഭവൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇതുവരെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പ്രാരംഭ ചിലവിനായി 50,000 രൂപ ആവശ്യമായി വരുമെന്ന് നിശ്ചയിച്ച് ആ തുക സർവേ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വായ്പയെടുത്തു. സർവേ ഭവൻ വളപ്പിലുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്ത് കുന്നും കുഴിയുമായി കിടന്നിരുന്ന പ്രദേശം നിരത്തി 30 സെന്റിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി കുമ്മായം വിതറി 2 ദിവസം വെള്ളം നനച്ച് നിലനിർത്തിയിരുന്നു. അതിനുശേഷം കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ
ഓരോ വിളയ്ക്കും അനുയോജ്യമായ രീതിയിൽ ചാണകം കോഴിവളം എന്നിവ ചേർത്ത് ഇളക്കി കുഴിയെടുത്ത് തൈകളും വിത്തുകളും നടുകയും 250 ഗ്രോ ബാഗുകളിൽ വിത്ത് വിതയ്ക്കുകയും ചെയ്തു. ഞങ്ങളിത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഒരു സൊസൈറ്റി ഉണ്ട് നമുക്ക്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഞങ്ങൾ ഇതിന്റെ പൈസയൊക്കെ കണ്ടെത്തിയത് അവിടെ നിന്നുള്ളൊരു ലോൺ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഒരു 50,000 രൂപയുടെ ഒരു ലോൺ എടുത്തിട്ടാണ് ഞങ്ങളിത് ജീവനക്കാരിത് തുടങ്ങിയത്. തുടർന്ന് കൃഷിഭവന്റെ ആൾക്കാർ അവരുടെ സ്കീമിൽ പ്രത്യേക സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 45,000 രൂപയോളം ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു എയ്ഡ് അനുവദിച്ചിട്ടുണ്ട്. തുടർന്ന് എല്ലാവിധത്തിലുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവരുടെ ഒരു ഉപദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ജീവനക്കാരും വളരെ താല്പര്യപൂർവ്വം ഇതിനകത്ത് പങ്കെടുക്കുകയും സർവേ ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ടുള്ളത്. എല്ലാ ജീവനക്കാരും കൃഷിക്കൂട്ടം 10 പേരുടെ മെമ്പർ ആണെങ്കിൽ പോലും ഇത് ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ജീവനക്കാരും ഒരു സഹകരണം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10,000-15,000 രൂപയുടെ നമ്മളിപ്പോൾ പച്ചക്കറികൾ വിറ്റ് കഴിഞ്ഞു. ഏതാണ്ട് നമ്മൾക്ക് ഇവിടെ 2 ഓഫീസാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. ഒരു ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസും ഉണ്ട്. ഏതാണ്ട് 250 ജീവനക്കാർ ഞങ്ങൾക്ക് ഇതിനിടയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിളവെടുക്കുന്ന സംഗതികൾ അത് വിറ്റ് പോവാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പലർക്കും ഇത് തികയാത്ത ഒരു പച്ചക്കറികൾ നമുക്ക് കൊടുക്കാനായിട്ട് തികയാത്ത ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഏതായാലും നല്ല രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്നും എല്ലാ വീണ്ടും ഇപ്പം ഈ ഒരു ക്രോപ്പിന്റെ കാര്യം കഴിഞ്ഞാൽ തന്നെ തുടർന്ന് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10 സെന്റ് ഭൂമിയിൽ ചീരയും 10 സെന്റ് ഭൂമിയിൽ പയറും 4 സെന്റ് ഭൂമിയിൽ പടവലവും 5 സെന്റ് ഭൂമിയിൽ പാവലും നട്ടപ്പോൾ 2 സെന്റ് ഭൂമി വീതം വെണ്ടയ്ക്കും വഴുതനയ്ക്കുമായി മാറ്റിവെച്ചു. കൂടാതെ തക്കാളി, മുളക്, വഴുതന, ചീര എന്നിവ ഗ്രോ ബാഗുകളിലും കൃഷി ചെയ്തു. വാഴക്കൃഷിയും ഇവർക്ക് അന്യമായിരുന്നില്ല. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചാണകപ്പൊടി, കോഴിവളം എന്നിവ മാത്രമേ വളപ്രയോഗത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. രാവിലെയും വൈകുന്നേരവും ജലസേചനവും മുടക്കാറില്ല. തുറസ്സായി കിടക്കുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പകരം അത് ഫലഭൂയിഷ്ഠമാക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും ആദ്യം വാഴക്കൃഷി ചെയ്യാം എന്നുള്ളത് എന്നതിനെ പറ്റി ചിന്തിക്കുകയും തുടർന്ന് പച്ചക്കറി കൃഷിയിലേക്ക് കടക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനെല്ലാം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് കൃഷി വകുപ്പുമായി ചേർന്ന് ഒരു പ്രോജക്റ്റ് വയ്ക്കുകയും ആ പ്രോജക്റ്റ് അവരംഗീകരിക്കുകയും അതിനാവശ്യമായ ഫണ്ട് കൃഷി വകുപ്പിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. സർവേയും ഭൂരേഖയും വകുപ്പ് ജീവനക്കാർക്ക് സർവേ മാത്രമല്ല കൃഷിയിലും വളരെയധികം താല്പര്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. ഇതിന്റെ ഭാഗമായി ഇതിനൊരു അംഗീകാരം എന്നുള്ള നിലയിലാണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ കാറ്റഗറിയിൽ ഇപ്രാവശ്യം കൃഷി വകുപ്പിന്റെ 1-ാം സമ്മാനം ലഭിക്കുകയുണ്ടായി. അതിലും സർവേയും ഭൂരേഖയും ഡയറക്ടർ എന്നുള്ള നിലയിലും ഒരു സാധാരണ പൗര എന്നുള്ള നിലയിലും എനിക്ക് വളരെയധികം സംതൃപ്തിയും അഭിമാനവും തോന്നുന്ന നിമിഷമാണിത്. കൃഷി വകുപ്പിന്റെ സബ്സിഡി ലഭിച്ചതിനാൽ പ്രാരംഭ ചെലവിനായി എടുത്ത വായ്പ പ്രയാസരഹിതമായി അടച്ചു തീർക്കാനാകുമെന്ന് കൃഷിക്കൂട്ടം പ്രത്യാശിക്കുന്നു. തിരുവനന്തപുരം വഴുതക്കാട് സ്ഥിതി ചെയ്യുന്ന സർവേ ഓഫീസ് പരിസരം മാലിന്യങ്ങൾ കൊണ്ടും കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ കൊണ്ടും ആകെ വൃത്തിഹീനമായിരുന്നു.
ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്താറുള്ള ഈ ഓഫീസ് പരിസരം ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്ന എല്ലാവരിലും അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെ ബഹുമാനപ്പെട്ട സർവേ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സർവേ ഓഫീസ് പരിസരം ക്ലീൻ ചെയ്ത് പച്ചക്കറി കൃഷി, ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി നടത്തുവാൻ തീരുമാനിക്കുകയും അപ്രകാരം 10 പേരടങ്ങുന്ന കൃഷിക്കൂട്ടം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പ്രാഥമികമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോമ്പൗണ്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും മണ്ണ് നിരപ്പാക്കി കൃഷി യോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ പ്രാരംഭമായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു ലോൺ സർവേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് 50,000 രൂപയുടെ ഒരു വായ്പ എടുക്കുകയും കൃഷി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കൃഷി വകുപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടുകൂടി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൃഷി വകുപ്പിന് സമർപ്പിക്കുകയും അവർ അംഗീകാരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ ഈ ഓഫീസ് കോമ്പൗണ്ടിൽ കൃഷി ചെയ്യേണ്ടായി. ചീര, വെണ്ട, വഴുതിന, കത്തിരി, പാവൽ, പടവലം, വെള്ളരി അങ്ങനെ തുടങ്ങിയ വിവിധ ഇനത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുകയുണ്ടായി. പൂർണ്ണമായിട്ടും ജൈവ കൃഷി രീതി അവലംബിച്ചുകൊണ്ടുള്ള ഒരു പച്ചക്കറി കൃഷിയായിരുന്നു ഇവിടെ നടത്തിയിട്ടുള്ളത്. ചാണകപ്പൊടി, കോഴിക്കാരം അതുപോലെയുള്ള ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഈ കൃഷി രീതി എല്ലാവർക്കും വളരെ ഗുണപ്രദവും പ്രയോജനപ്രദവുമായി തീരുകയും ചെയ്തു. സമീപത്തുള്ള ഓഫീസുകൾ, ഈ ഓഫീസിലെ തന്നെ ജീവനക്കാർ എന്നിവ ഇത് മനസ്സിലാക്കി അവരുടെ വീടുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഈ കൃഷി രീതി അവലംബിച്ചു നടപ്പിലാക്കി എന്നുള്ളത് ഒരു നേട്ടമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ പ്രാഥമികമായിട്ട് ഈ കൃഷി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഏകദേശം നല്ലൊരു തുക ഇതിലൂടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു. ആ പൈസ ഉപയോഗിച്ച് അടുത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ചെയ്യുന്നത്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സൊസൈറ്റിയിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കാനും അടുത്ത കൃഷി ഇറക്കാൻ ഈ തുക വിനിയോഗിക്കാനും ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ 2014-15 കാലയളവിൽ ഏറ്റവും മികച്ചതായി കൃഷിവകുപ്പ് പ്രഖ്യാപിച്ച ഈ കൃഷിയിടം സംസ്ഥാന തലത്തിലും 1st സ്ഥാനം കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ സർവേ ഭവനിലെ ജീവനക്കാർക്ക് തന്നെ തികയാറില്ല എന്നതിനാൽ വിപണി സാധ്യതയെപ്പറ്റി കൃഷിക്കൂട്ടത്തിന് ആശങ്കയില്ല. നമ്മുടെ ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ വിചാരിക്കുന്നത് സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതാണ്. സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ഇവർക്കെല്ലാം ധാരാളം സ്ഥലം പാഴായി പോകുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സ്ഥലം കൃഷിയൊരുക്കി പച്ചക്കറി കൃഷി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥാപന കൃഷി നടപ്പാക്കുന്നത്. വിവിധ സ്ഥാപനങ്ങൾ അവരുടെ പ്രോജക്റ്റുകൾ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് സമർപ്പിക്കുന്നു. ഇത് നമ്മൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് ഇവർ ഈ പദ്ധതി നടപ്പാക്കുന്നു. അങ്ങനെ നമ്മൾ ഇക്കൊല്ലം 26 പ്രോജക്റ്റുകളാണ് നടപ്പാക്കിയത്. അതിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് വഴുതക്കാട് സർവേ ഭവനാണ്. ഈ സർവേ ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ഇവരിവിടുത്തെ ജീവനക്കാരെല്ലാം മുൻകൈയെടുത്ത് നമ്മുടെ ഇവിടെ കാട് പിടിച്ച സ്ഥലം തെളിച്ച് പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യുന്നതിന് ഉള്ള അവർ അതിനുള്ള ഒരു മുൻകൈയെടുത്തു. ആദ്യമായി തന്നെ നമ്മുടെ മണ്ണ് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയിലൂടെ നമ്മൾ കുമ്മായമൊക്കെ ചേർത്ത് പിന്നെ കൃഷിഭവൻ നൽകിയ ഓരോ നിർദ്ദേശവും പാലിച്ച് അവർ ജൈവകൃഷി ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിൽ നമ്മുടെ ജീവനക്കാർ അവരുടെ ജോലികളൊന്നും ബാധിക്കാത്ത രീതിയിൽ അത് രാവിലെ തന്നെ
ഇവിടെ ഹാജരാകുകയും കൃഷി മുറകളെല്ലാം ശാസ്ത്രീയമായി നടപ്പാക്കുകയും ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ശ്രദ്ധ കാണിക്കുകയും ചെയ്തു. ഇവരുടെ ഒരു സർവേയറമേ ചീഫ് സർവേയറായ ശ്രീ ജയചന്ദ്രനാണ് ഇതിൽ മുൻകൈ എടുത്തത്. അങ്ങനെ ഇവർ വളരെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു പച്ചക്കറി തോട്ടം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇത് ഇവിടുത്തെ മറ്റുള്ള ഓഫീസുകളെ മാത്രമല്ല ഇതുവഴി നടന്നു പോകുന്ന പലരെയും ഇവിടുത്തെ കൃഷി ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനം മൂലം ഇവർക്ക് ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി വകുപ്പ് നൽകിയ ഫസ്റ്റ് പ്രൈസ് ആയ 10,000 രൂപ ഇവർ അർഹരായി. ഇത് ഇപ്പോൾ ഇവരുടെ ഈ സംരംഭം എല്ലാവർക്കും മറ്റു സ്ഥാപനങ്ങൾക്ക് എല്ലാം മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. സ്വന്തം വിയർപ്പ് നൽകിയ നേട്ടമായതുകൊണ്ടാകാം ഉത്സവഛായയിൽ അരങ്ങേറിയ വിളവെടുപ്പിന്റെ നിമിഷങ്ങൾ ഇവർക്ക് ആഹ്ലാദത്തിൻ്റെതായിരുന്നു, അഭിമാനത്തിൻ്റെതും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംഘമൈത്രി കാർഷികോൽപ്പന്ന സംഭരണ വിപണന സംഘം ഉദ്ഘാടനം ചെയ്തു. വാഴകൃഷിക്ക് ധനസഹായം. റബ്ബർ കർഷകർക്ക് 300 കോടി ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പള്ളിച്ചൽ സംഘമൈത്രി കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന സംഘം സ്ഥാപിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ സൌകര്യങ്ങളുടെയും കെട്ടിടത്തിന്റെയും പുതുതായി വാങ്ങിയ വാഹനത്തിന്റെയും ഉദ്ഘാടന സമർപ്പണ ചടങ്ങുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് സൌകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എൻ ശക്തൻ അധ്യക്ഷനായിരുന്നു. ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച സംഘമൈത്രി ചില്ലറ വിൽപ്പനശാല കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഹോർട്ടികൾച്ചർ മിഷൻ രാഷ്ട്രീയ വികാസ് യോജന ഡയറക്ടർ ഡോ കെ പ്രതാപൻ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ജനറൽ മാനേജർ എം എ വർഗീസ്, സംഘമൈത്രി ചെയർമാൻ ആർ ബാലചന്ദ്രൻ നായർ, എം ഡി എം ജെയിംസ് എന്നിവരെ കൂടാതെ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംസാരിച്ചു. ചെറിയ തോതിൽ തുടങ്ങി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി
കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ സ്ഥാപനം ഇന്ന് കാർഷിക മേഖലയിലെ ഒരു വിജയമായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ വാഴകൃഷിക്ക് ധനസഹായം നൽകുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ വാഴകൃഷി ചെയ്യുന്ന കർഷകർ ആനുകൂല്യം ലഭിക്കുന്നതിനായി ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കൃഷിഭവനുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. പാട്ടക്കാർക്കും സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്കും ആനുകൂല്യത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. പശു, എരുമ, പന്നി എന്നിവയ്ക്ക് കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്ന പ്രതിരോധയജ്ഞം അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇനിയും ഉരുക്കൾക്ക് കുത്തിവയ്പ്പ് നൽകിയിട്ടില്ലാത്ത കർഷകർ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കുത്തിവയ്പ്പ് നൽകണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കുടപ്പനക്കുന്ന് ഇറച്ചിക്കോഴി ബ്രീഡർ ഫാമിൽ മുട്ട ഉൽപാദനം കഴിഞ്ഞ പേരന്റ് സ്റ്റോക്ക് കോഴികളെ വിൽപ്പന നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെയാണ് വിൽപ്പന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495000913. വിലയിടിവിൽ നട്ടം തിരിയുന്ന റബ്ബർ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ 300 കോടിയുടെ ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നു. കിലോയ്ക്ക് 150 രൂപ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിലുള്ള 150 രൂപയ്ക്ക് കടയിൽ വിൽക്കുമ്പോൾ ലഭിക്കുന്ന രസീത് റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർമാർ പരിശോധിച്ച ശേഷം ഓരോ കിലോയ്ക്കും 30 രൂപ വീതം സഹായം കർഷകന് നേരിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ജൂൺ അവസാനത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൃഷിവകുപ്പിന്റെ കീഴിൽ നാളികേര നീര ബോർഡ് രൂപീകരിച്ച് നീര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ടോഡി ബോർഡും പ്രവർത്തിക്കും. ലൈസൻസ് നൽകാനുള്ള ചുമതല എക്സൈസ് വകുപ്പിനായിരിക്കും. പരമ്പരാഗത ചെത്തു തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനും തീരുമാനിച്ചു. കീടനാശിനികൾ ഉപയോഗിച്ചുള്ള പച്ചക്കറി, പഴം എന്നിവയിലെ വിഷാംശം പൂർണ്ണമായും നീക്കം ചെയ്യുവാനായി വെള്ളായണി കാർഷിക സർവകലാശാല പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വെജ് വാഷ് ലായനി വികസിപ്പിച്ചെടുത്തു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,300 രൂപ, കോഴിക്കോട് 14,000 രൂപ, തൃശൂർ 13,250 രൂപ, കൊപ്ര കൊച്ചി 9,010 രൂപ, കോഴിക്കോട് 9,050 രൂപ, തൃശൂർ 9,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,300 രൂപ, ചുക്ക് ബെസ്റ്റ് 23,300 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, ഈറോഡ് 8,900 രൂപ, അടയ്ക്ക പുതിയത് 20,000-21,000 മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 13,300 രൂപ, കൊപ്ര 9,010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,000 രൂപ, ചുക്ക് മീഡിയം 21,300 രൂപ, ചുക്ക് ബെസ്റ്റ് 23,300 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 20,000-21,000 മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 270-280 മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 480-550 മധ്യേ. ജാതിപത്രി 800-900 മധ്യേ. ഗ്രാമ്പു 825 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ, ഒട്ടുപാൽ 8,500 രൂപ, ലാറ്റെക്സ് 9,600 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് കൂടുതൽ കരുത്തു കാണിക്കുമെന്ന വിശ്വാസത്തിലാണ് ഹൈറേഞ്ച്. ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള മുളക് നീക്കം ഗണ്യമായി കുറഞ്ഞു. 500 രൂപ വർദ്ധിച്ച് 63,000 രൂപയിലാണ് ഇന്ന് വിപണനം തുടങ്ങിയത്. രാജ്യാന്തര വിപണിയിൽ മലബാർ കുരുമുളക് ടെണ്ണിന് $16,600. തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായത് നാളികേര വിളവെടുപ്പിനും കൊപ്ര സംസ്കരണത്തിനും അവസരമൊരുക്കിയതോടെ സംസ്ഥാനത്തെ മുഖ്യവിപണികളിൽ ഉൽപ്പന്നവില ഇടിഞ്ഞു. കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് 300 രൂപയും കൊച്ചിയിൽ 100 രൂപയും താഴ്ന്നു. വിദേശത്ത് റബ്ബറിന് നേരിട്ട വിലത്തകർച്ച കണ്ട് ആഭ്യന്തര ടയർ കമ്പനികൾ സംഭരണ വില കുറച്ചു. 4ാം ഗ്രേഡ് റബ്ബറിന് 100 രൂപ താഴ്ന്ന് 12,500 രൂപയായി. ലാറ്റെക്സ് 9,600 രൂപയിൽ വ്യാപാരം നടന്നു. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ഏലക്കാ ലേലത്തിന് വന്ന ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. ഉൽപാദകർ ഇറക്കിയ 19,499 കിലോ ഏലവും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ 895 രൂപയിലും ശരാശരി ഇനങ്ങൾ 660 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്,
കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 33.6, 25.8, കൊച്ചി 32.6, 23.8, ആലപ്പുഴ 23.8, പുനലൂർ 31.5, 22.8, തിരുവനന്തപുരം 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.